റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഭാവ ശുദ്ധി കൊണ്ടാണ് ഉസ്വത്തുൻ ഹസനയായി മാറുന്നത്. മുത്തുനബി തങ്ങളുടെ ദീദി പാവപ്പെട്ടവരോട് സാധുക്കളോട് കരുണയും വാത്സല്യവും ചെയ്യുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ച ഒരാൾ, ആ മനുഷ്യനോട് ഹബീബ് പെരുമാറിയ പെരുമാറ്റം നമ്മളൊക്കെ അറിഞ്ഞതാണ്. മൂത്രമൊഴിക്കുന്നു, ഞങ്ങൾ പറഞ്ഞു ലാ തുസ്രിമു, എല്ലാരും ഓടിച്ചെന്ന് പള്ളിയിൽ മൂത്രമൊഴിക്കുക. ഒരു വലിയ മുതിർന്ന ഒരു അറാബിയായ മനുഷ്യൻ, അദ്ദേഹത്തിന് അറിയില്ല ഇസ്ലാമിനെ കടന്നു വന്നിട്ടല്ലേ ഉള്ളൂ, എല്ലാവരും ഓടിക്കൂടിയെന്ന് അയാൾ അടിക്കാൻ വേണ്ടി. ഞങ്ങൾ പറഞ്ഞു ലാ തുസ്രിമു, ഏ അയാളെ ബുദ്ധിമുട്ടാക്കരുത്, അയാൾ മൂത്രമൊഴിച്ച് കഴിയട്ടെ. ഈ മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അയാളെ പോയി ബുദ്ധിമുട്ടാക്കിയാൽ ഒന്നുകിൽ പള്ളി മുഴുവൻ നടന്ന് അയാൾ മൂത്രമൊഴിക്കും, അയാളുടെ ഡ്രസ്സിലാവും പള്ളി മുഴുവൻ കഴുകേണ്ടി വരും. ഇപ്പൊ തൽക്കാലം മൂലയിലല്ലേ നടക്കട്ടെ എന്ന് പറഞ്ഞു മൂത്രമൊഴിച്ചു പ്രവാഹത്തായിട്ടിന് വരിക. ജനങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാ നബി തങ്ങൾ അടുത്തേക്ക് വിളിച്ചു, പിന്നെ ഇത് അള്ളാഹുവിന്റെ പള്ളിയാണ്, ഇതിനകത്ത് ഈ പരിപാടി ഒന്നും പറ്റില്ല, അതിന് പുറത്ത് വേറെ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് നബി തങ്ങളുടെ ഇരുത്തിന് ഉപദേശിച്ചു കൊടുത്തു. തങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഇറ്റൂനി ബിദനൂബി മിമ്മാ, ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ വെള്ളം ആ മൂത്രത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അത് ശുദ്ധിയെ മണലിലേക്കാണ് ഒഴിക്കുന്നത്, ആ മൂത്രത്തിനേക്കാളും കൂടുതൽ വെള്ളം ആയി അത് ശുദ്ധിയായി കഴിഞ്ഞു. ഈ മനുഷ്യൻ ഉപദേശിച്ചു ആണങ്ങടെ പുറത്തിറങ്ങുമ്പോ ഉറക്കേണ്ട ദ്വാരക്ക, അല്ലാഹുമ്മ അദ്ഖിൽനി വ മുഹമ്മദൻ അൽജന്ന വലാ തുദ്ഖിൽ അഹദൻ ബഅദനാ, പടച്ചവനെ എന്നെയും ഈ മുഹമ്മദ് നബിയെയും നീ നിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണമേ, ഞങ്ങൾ രണ്ടുപേരും കടന്നാൽ പിന്നെ സ്വർഗത്തിന്റെ വാതിലങ്ങ് പൂട്ടിയേക്കണം റബ്ബേ, വേറെ ഒരാളെയും അതിലേക്ക് കടത്തരുതേ. വിശാലമായ സ്വർഗത്തിൽ ഞാനും നിങ്ങളും മാത്രം മതിയെന്നോ, എന്താ നിങ്ങൾ പറയണേ, ഇവരൊക്കെ എന്നെ അടിക്കാൻ വന്ന ആൾക്കാരല്ലേ, നിങ്ങളല്ലേ എന്റെ കൂടെ നിന്നത്, നിങ്ങളല്ലേ എന്നോട് നല്ല നിലക്ക് പെരുമാറിയത്, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലേ സ്വർഗത്തിൽ കോടിക്കണക്കിന് ആളുകൾക്ക് കയറിയിരിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.